എന്തായാലും നിങ്ങളുടെ അഭിപ്രായം താഴെ നിന്ന് ചെയ്യണം കേട്ടോ ഈ ബിഗ് ബോസ് ഹൗസിൽ വളരെ മോശമായിട്ട് വലിയ ഗെയിമൊന്നും കളിക്കാതെ വെറുതെ കുത്തിയിരിക്കുന്ന കുറേ ആളുകളുണ്ട് പിന്നെ പവർ റൂമിലേക്ക് കയറി സേവ് ആവാനാണ് ഇവർ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഈ പുറത്താക്കാൻ നിൽക്കുന്ന ആളുകളെ മുഴുവൻ ഈ പവർ റൂമിലേക്ക് പിടിച്ച് സേവ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്തിട്ട് ഗെയിമെന്നാണ് നമ്മളിതിനെ വിശേഷിപ്പിക്കുക ഇന്ന് തന്നെ കണ്ടില്ലേ ആ സ്റ്റമ്പിലേക്ക് ബോളെടുത്ത് എറിയുന്ന ആ ഗെയിമിൽ തന്നെ ഈ നാല് പേരും പ്ലാൻ ചെയ്തിട്ടുണ്ട് ഇന്നോറേനെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം നോറ ജയിച്ച് ക്യാപ്റ്റനായി കഴിഞ്ഞാൽ അടുത്ത നോമിനേഷനിലേക്ക് സേഫ് ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ആളുകളെ അവരെന്നെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് പക്ഷെ നോറ ക്യാപ്റ്റനായില്ല അവർ ഋഷിയാണ് ക്യാപ്റ്റനായത് ഇപ്പം ഋഷിയുടെ പിന്നാലെയാണ് അഭിഷേക് ഒക്കെ അഭിഷേക് ഇങ്ങനെ ചെവി കടിച്ച് ഓരോന്നും പറഞ്ഞ് കൊടുക്കുന്നുണ്ട് ഋഷി ഇപ്പം എന്ത് തീരുമാനം എടുക്കാമെന്ന് നമുക്കറിയില്ല എന്തായാലും റസ്മിൻ ബായിനെ ഋഷി സേഫ് ആക്കാൻ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഓൾറെഡി പുള്ളിക്കാരി ഇപ്പം ഇന്നത്തെ നോമിനേഷൻ ഇല്ല ഈ ആഴ്ചത്തെ നോമിനേഷൻ ഇല്ല ഇനിയിപ്പോൾ നാളെ ആലോട്ടം വന്നിട്ട് ആരാണ് പുറത്താക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അത് മിക്കതും നോറാവാനാണ് സാധ്യത കൂടുതൽ അല്ലാതെ ഇപ്പോൾ വേറെ ആരെ മോള് പുറത്താക്കുക നോറാവാനാണ് സാധ്യത അപ്പോൾ അടുത്ത നോമിനേഷനിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ട് റസ്മിനൊക്കെ ഇപ്പം തന്നെ കളി തുടങ്ങിയിട്ടുണ്ട് ഋഷി കൃഷിയുടേതായ ഐഡിയയിൽ പിന്നെ ഒരു കാര്യം ഞാൻ പറയട്ടെ എൻ്റെ ഒരു ഒപ്പീനിയനിൽ പറയുകയാണെങ്കിൽ ഋഷി എന്തായാലും ജിൻഡോനെ പവർ റൂമിലേക്ക് കയറ്റാൻ സാധ്യത വളരെ കൂടുതലാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജിൻഡോനെ പവർ റൂമിൽ ഇട്ടാൽ ജിൻഡോനെ നെഗറ്റീവ് ആക്കിയിട്ട് പ്രേക്ഷകരെ ഉള്ളിക്ക് തള്ളിയിടാൻ പറ്റുള്ളൂ ഒരു മെയിൻ ഗെയിം ഓൾറെഡി സെറ്റ് ആണെന്നാണ് എൻ്റെ ഒരു കാഴ്ച അത് നിങ്ങളില്ലെങ്കിൽ കണ്ടോളൂ പവർ റൂമിൽ ജിൻഡോ ഉണ്ടാവും ജിൻഡോനെ കൊണ്ടുവന്നിട്ട് പ്രേക്ഷകരെ വെറുപ്പിക്കുന്ന തരത്തിലുള്ള പെരുമാറ്റം കാര്യങ്ങളൊക്കെ ചീപ്പിക്കും ചീപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത കോമ്പിനേഷനിലെ കൊണ്ടുപോയി തട്ടുകയും ചെയ്യാം കഴിഞ്ഞാൽ പുറത്താക്കുകയും ചെയ്യാം എന്നുള്ളൊരു ചിന്താഗതി ചിലപ്പോൾ ഋഷിക്ക് വന്നാൽ അത് തെറ്റി പറയാൻ പറ്റില്ല ഋഷിയുടെ ചിലപ്പോൾ ഗെയിം സ്റ്റാറ്റർജി ആയിരിക്കാം എന്തായാലും ജിൻഡപ്പനെ അങ്ങനെ പെട്ടെന്നൊന്നും വീഴ്ത്താൻ പറ്റില്ല ജിൻഡോ അവൻ മാനത്ത് കാണുമ്പോഴേക്കും പുള്ളിക്കാരൻ മാനത്തിൻ്റെ ഉള്ളിൽ കൂടെ റോക്കറ്റ് കൂടുന്ന ഞാൻ എൻ്റെ ഒരു ഒപ്പീനിയൻ പറഞ്ഞത് അപ്പോൾ ശരിക്കും ഗെയിം കളിച്ച് നല്ല രീതിയിൽ നിൽക്കുന്ന ആളുകളൊക്കെ പുറത്താവണ ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ ആയിക്കൊണ്ടിരിക്കണത് പ്രസ്മിനെ എത്രയും പെട്ടെന്ന് പുറത്താക്കണം എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ ഞങ്ങളുടെ ഒപ്പീനിയൻ എന്തായാലും അടിയിൽ ഞാൻ നോറ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പോകാനുള്ള ആളൊന്നുമില്ല നോറ റസ്മിനാട്ടി നന്നായിട്ടൊക്കെ നിൽക്കണക്കുണ്ട് പറ്റണ ടാസ്ക്കൊക്കെ കുഴപ്പമില്ലാണ്ട് പുള്ളിക്കാരി കളിക്കണക്കുണ്ട് പിന്നെ കരയുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മനുഷ്യന്മാരില്ല ചിലപ്പോൾ കരഞ്ഞൊക്കെ പോകും റസ്മിനാട്ടി നല്ലൊരു ഗെയിമറാണ് അത് ഉറപ്പാണ്